എല്ലാവർക്കും നമസ്കാരം. വാമനൻ, നരസിംഹം തുടങ്ങിയ മിക്ക അവതാരങ്ങളും താൽക്കാലിക ഉദ്ദേശ സാധ്യത്തിനായി വന്നുപോയവയായിരുന്നു. എന്നാൽ ശ്രീരാമനും ശ്രീകൃഷ്ണനും പൂർണ്ണ അവതാരങ്ങളായിരുന്നു. അവതാരം അവതരിക്കേണ്ട സമയവും സ്ഥലവും കുലവും കുടുംബവും അവതാരം തന്നെ തിരഞ്ഞെടുക്കും, നിശ്ചയിക്കും. കൂടെ കൊണ്ടുവരേണ്ട സഖാക്കളെയും സഹപ്രവർത്തകരെയും അവതാരം തീരുമാനിക്കും. ശ്രീരാമൻ അവതരിച്ചപ്പോൾ ശേഷൻ, ശംഖം, ചക്രം, ഒഴിച്ചുകൂടാൻ വയ്യാത്ത വിഷ്ണുവിൻ്റെ അനുബന്ധങ്ങളും കൂടെ അവതരിച്ചു. ദേവന്മാരും ഭൂമിയിലെത്തി. അവരുടെ ലക്ഷ്യം വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം രുചിക്കുക എന്നതായിരുന്നു. ശ്രീരാമൻ കാട്ടിൽ പോയി താമസിച്ചതും ദൈവത്തെ നേരിട്ട് കാണാൻ കൊതിച്ച് തപസ് ചെയ്യുന്ന മഹർഷിമാർക്ക് ദർശനം നൽകാനാണ്. ശ്രീരാമൻ പിറന്ന നക്ഷത്രം പുണർദമാണ്. അതിന് ശരണം പ്രാപിക്കുന്നവരുടെ മേൽ നിഗൂഢമായ സ്വാധീന ശക്തിയുണ്ട്. നമസ്കാരം.